ചൈതന്യം രാശിസ്ഥിതി ഫലത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ആദ്യമായിട്ട് മേടം രാശി. ഈശ്വരാധീനത്താൽ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദൈവാധീനം ഈ രാശിക്കാർക്കുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ കാണുന്നവർക്ക് ശരിയായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വന്ന് ഉറയ്ക്കാൻ വരുന്ന 3 മാസത്തിനകത്ത് ഏജ് ഓവറായി നിൽക്കുന്നവർക്ക് പോലും നമ്മൾ വേണമെന്ന് വിചാരിച്ച് ശ്രമിച്ചാൽ നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളും ആയിട്ട് ഒത്തിണങ്ങിപ്പോകുന്ന ഒരു നല്ല ബന്ധം ഉറയ്ക്കാനും നടക്കാനുള്ള സാഹചര്യം അനുകൂലമായിട്ട് കാണുന്നുണ്ട്. രണ്ടാമത്, സന്താന ഭാഗ്യത്തിന് തടസ്സം കാണുന്നവരെ സംബന്ധിച്ചോളം വിവാഹം കഴിഞ്ഞ 2-3 വർഷം 7 വർഷം വരെ ആയിട്ട് ഒരു കുഞ്ഞിക്കാല് കാണാൻ സാധിക്കാതിരിക്കുന്നവർ ഭാഗ്യസൂക്ത ഹോമം ഗൃഹസ്ഥാനത്ത് വച്ച് സ്വന്തം ഗൃഹത്തിൽ വച്ച് ചെയ്ത് 41 ദിവസം ധന്വന്തര കവച മന്ത്രം ഗൃഹസ്ഥാനത്ത് പൂജാമുറിയിൽ വെച്ച് കലശത്തിലാക്കി ധന്വന്തര കവച മന്ത്രം വെച്ച് നെയ്വിളക്ക് കത്തിക്കുക, കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും. സന്താന യോഗഭാഗ്യം അനുകൂലമായിട്ട് വരും. അത് വ്രതശുദ്ധിയോടുകൂടി ചെയ്യുക, ഫലപ്രാപ്തി അനുകൂലമായിട്ട് വരും. എക്സാം ടൈമിൽ ടെൻഷൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം എന്നെ കൊണ്ട് പറ്റൂല്ല എന്നുള്ള കൺഫ്യൂഷൻ ചിലരുടെ ദൃഷ്ടി വിളി ദോഷങ്ങൾ കൊണ്ട് കുറച്ചു അത് മാറി. വിദ്യ വിജയസിദ്ധി പൂജ ചെയ്ത് ശ്രീ സൂക്ത കവച മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് വളരെ വിശേഷം. നല്ല കോൺഫിഡൻസോടുകൂടി എക്സാമിന് ഫേസ് ചെയ്യാനും എഴുതാനും നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനും പറ്റും. കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുന്ന പലരും റിസൾട്ട് വന്ന് നല്ല രീതിയിൽ പോകുമ്പോൾ നമ്മൾ വീണ്ടും താഴോട്ടും പുറകോട്ടും ആകുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ്, നഷ്ടമാണ്, അത് ഒഴിവാക്കണം. കാർത്തികമുക്കൽ രോഹിണി മകേരത്തര ഇടവരാശി. ഇവിടെ ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ആദ്യം ഉദ്ദേശിച്ച പ്ലാനിൽ വ്യത്യാസപ്പെടുത്തി 2ാമത്തെ പ്ലാനിലാണ് പണി ചെയ്യുന്നതെങ്കിൽ അപ്പോൾ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളോ സ്ഥലമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങളോ ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക കാര്യങ്ങൾ, തടസ്സങ്ങൾ, പണിയുടെ കാര്യത്തിൽ, വർക്കേഴ്സിൻ്റെ കാര്യത്തിലൊക്കെയുള്ള തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ. കാരണം ഗൃഹം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പാലുകാച്ചുന്ന സമയത്ത് ലക്ഷ്മി സാന്നിധ്യം നമുക്ക് അവിടെ അനുകൂലമാണ്. വീടെന്ന് പറഞ്ഞാൽ 100 വർഷത്തേക്ക് എന്നുള്ളതാണ് പണ്ടത്തെ സങ്കല്പം. അപ്പോൾ അതോടുകൂടി ഒരു മാറ്റം ഉണ്ടാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പം അതിന് വാസ്തു പൂജ ചെയ്ത് ആ വക ദോഷങ്ങൾ തുടക്കത്തിലേ പരിഹരിച്ച് പോകുന്നതായിരിക്കും ഉചിതം. വാസ്തുപുരുഷ കലശം കന്നിരാശിയിൽ സ്ഥാപിക്കുക അതിൻ്റേതായിട്ടുള്ള തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സഹായകരമാണ്. ഇടമൻ രാശിക്കാരെ സംബന്ധം കിട്ടാനുള്ള സാമ്പത്തികം തടസ്സങ്ങൾ മാറി കിട്ടാൻ അനുകൂലമാണ്. ബാങ്ക് ലോണ്, കുറി, ചിട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. മകേരിത്തര തിരുവാതിര പുണർദത്തിൽ മിക്കൽ മിഥുനരാശി. ഇതിൽ ബന്ധുക്കളിൽ നിന്നുള്ള ചില എതിർപ്പുകൾ, പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ, ആരോപണം കേൾക്കേണ്ടി വരും. അവർക്കിപ്പം നമ്മളെയൊന്നും വേണ്ട. ഈ ഒറ്റപ്പെടത്തിലും കുറ്റപ്പെടത്തിലും ചവിട്ടിത്തേക്കലും അനുഭവിക്കേണ്ട സമയം. കാരണം മുമ്പ് ചെയ്തതിനും നമ്മൾ ഓടിയതിനൊന്നും ഒരു ഫലവുമില്ല. നമുക്ക് നമ്മളെ ഉള്ളൂ എന്നുള്ളത് സത്യമാണ്. കാരണം ഇവിടെ ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റെസ്റ്റ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ദൈവാധീനത്താൽ ഇതിനു മുമ്പ് ഒഴിവായി പോയി. ദൈവാധീനമുണ്ട്. ആക്സിഡൻറ്റ്, ഓപ്പറേഷൻ വേണോ വേണ്ടേ എന്നുള്ള അവസ്ഥ, ഇതെല്ലാം കണ്ടു. നമ്മളെ സമയത്തോളം നോക്കുമ്പോൾ നമുക്ക് ഗൃഹാന്തരീക്ഷത്തിൽ മനസ്സും ആരോഗ്യവും നേരെ നിലനിന്നാലേ പറ്റൂ. മനസ്സ് പതറിയാൻ പറ്റില്ല, ആരോഗ്യം നശിക്കാൻ പറ്റില്ല. കാരണം കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് നമ്മളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നെയ്വിളക്ക് കത്തിക്കുക, ഈ വക ദുരിതങ്ങൾ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. പുണർദത്തിൽ കാൽപൂയം ആയില്യം കർക്കിടകരാശി. പ്രശ്ന അധിഷ്ഠിതമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. പ്രശ്നാധിഷ്ഠിത പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എന്താ? നിലവിൽ കുറേ ദുഃഖങ്ങൾ, പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ,
തടസ്സങ്ങൾ നഷ്ടങ്ങൾ നമ്മളുണ്ട്. അപ്പോൾ അതിൻ്റെ മേലിൽ പ്രശ്ന അധിഷ്ഠിതമായിട്ട് അതേ പ്രശ്നങ്ങൾ ഇരട്ടിശക്തിയോടുകൂടി വരിക എന്ന് പറയും. അപ്പോൾ എന്താ ചെയ്യുക? വീട് മാറണോ വേണ്ടയോ, ഈ ജോലി കളഞ്ഞിട്ട് പോകണോ വേണ്ടയോ, വിദേശത്ത് പോകണോ വേണ്ടയോ, വിദേശത്ത് നിൽക്കുന്നവരെ സംബന്ധം ഇത് കളഞ്ഞിട്ട് വേറെ ഒന്നിലേക്ക് പോകണോ വേണ്ടയോ, ഇങ്ങനെ കൺഫ്യൂഷനും ടെൻഷനും പ്രശ്നം. ശിഷ്യൻ്റെ നേർ വഴി നമുക്ക് കിട്ടണം, കുഴിയിൽ വീഴാൻ പാടില്ല. അപ്പോൾ വിളക്കുണ്ടെങ്കിൽ വെളിച്ചമുണ്ട്, വെളിച്ചമുണ്ടെങ്കിൽ വഴി കാണാം, വഴി കണ്ടെങ്കിൽ എത്താം ലക്ഷ്യത്തിലേക്ക് എന്നുള്ളതാണ് കർമ്മനിയതി. പക്ഷെ എത്തേണ്ടത് ആരാന്നുള്ളതാണ്. ഇവിടെ ആരും ചെയ്തു തരാനില്ല, നമുക്ക് നമ്മളേ ഉള്ളൂ. നമ്മൾ പോകണം. താൻ പാറി ദൈവം പാറി ചെയ്താൽ കർമ്മഫലം ഇച്ഛാശക്തിയോടൊപ്പം നമുക്ക് ഈശ്വരഫലത്തോട് ചേർത്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ രണ്ടര മാസം നമുക്ക് സ്വല്പം നഷ്ടകാലം ദുരിതകാല സഹിച്ച് ക്ഷമിച്ച് നിൽക്കുക എന്നുള്ള ഓടേണ്ട കാര്യമില്ല, കാര്യങ്ങൾ മാറും. നരസിംഹയന്ത്രം, ഉഗ്ര നരസിംഹയന്ത്രം ദേഹരക്ഷയുടെ ധരിക്കേണ്ടത് ആവശ്യമായിട്ടുള്ള ഈ രാശിക്കാരെ സംബന്ധിച്ച്. മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വരാധീനം അനുകൂലമാണ്. ഇതിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം മറവി, ടെൻഷൻ, ദേഷ്യം, എപ്പോഴെപ്പോഴും പഠിയെന്ന് പറയേണ്ട, ഞാൻ പഠിച്ചോളാം, നാളെ ആകട്ടെ, ഇങ്ങനെ മാറ്റി വയ്ക്കണം. ഓൺലൈൻ ക്ലാസ്സിൻ്റെ കാലഘട്ടം പറയേ വേണ്ട. പക്ഷെ ഇവിടെ ഒരു കഴിവില്ലാത്തവരും നല്ല വിജയം കൊയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ദുഃഖിക്കാൻ പാടില്ല, ഇനിയും ലോസ് വരാൻ പാടില്ല. പിടലി വേദന, തൊണ്ടവേദന, തലവേദന, കാലുവേദന, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കൂട്ടർക്ക് മുടി സ്പൈക്ക് ചെയ്യണോ, കരോട്ട ക്ലാസ്സിൽ പോകണോ, ജിമ്മിൽ പോകണോ, ബൈക്ക് ഇത് പോരാ, ടാറ്റു കുത്തണോ, കടുക്കം കുത്തണോ, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം അതാത് സമയത്ത് വേണമോ വേണ്ടയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ താല്പര്യം മാത്രമല്ല, അതുകൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കണം. പെൺകുട്ടികളുടെ സമയത്തോളം ഭക്ഷണം നേരെ കഴിക്കില്ല, വണ്ണം വയ്ക്കുമെന്ന് മേടിച്ച്, മുടി കൊഴിഞ്ഞാൽ സങ്കടം, കൂട്ടുകാരി മിണ്ടിയില്ലെങ്കിൽ ടെൻഷൻ, ഇങ്ങനെയുള്ള പ്രശ്നം. ഇതെല്ലാം ഈ കാലഘട്ടത്തിൻ്റേതായിട്ടുള്ള പരീക്ഷണങ്ങളായിട്ട് എടുക്കണം. പക്ഷേ ഇതൊന്നും നമ്മുടെ പഠനത്തെയോ റിസൾട്ടിനെയോ ബാധിക്കാൻ പാടില്ല. വിദ്യാ രാജരാജേശ്വരി യന്ത്രം ദേഹരക്ഷയെടുത്തിരിക്കും, കാര്യങ്ങൾ അനുകൂലമായിട്ടും. 3-3.5 വർഷം നല്ല രീതിയിൽ ധരിക്കത്തക്ക വണ്ണമുള്ള രക്ഷ ധരിക്കും. മകം പൂരം ഉത്തരത്തേക്കാല് ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചോളം രണ്ട് കാര്യങ്ങൾ കൂടുണ്ട്. അതിൽ വാസ്തുപുരുഷ പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് വാസ്തുദോഷങ്ങൾ അകറ്റുക എന്നുള്ളതാണ്. കാരണം വരുന്നതിൻ്റെ ഇരട്ടി ചെലവ്, പലിശ കൊടുക്കാനും പണയം വെക്കാനുള്ള സാഹചര്യം വരെ വരും. അപ്പോൾ ആ വാസ്തുവിൻ്റെ ദോഷങ്ങളുണ്ടെങ്കിൽ വാസ്തുപൂജ, വാസ്തുബലി ചെയ്ത് അത് കറക്റ്റ് ചെയ്യും. പഞ്ചശിരസ് സ്ഥാപിക്കുക, പഞ്ചഭൂത ദമനഗ്നസങ്കല്പങ്ങൾ, പഞ്ചഭൂത ജലം, അഗ്നി, വായു, ആകാശം, ഭൂമി, ഇത് ശിവ രുദ്രകവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും വളരെ നല്ലതാണ്. രണ്ടാമത് സർപ്പദോഷങ്ങൾ, കുടുംബമൂർത്തികളുടെ അനുഗ്രഹം, ഇതെല്ലാം യോഗീശ്വരനും തമ്പുരാനും മന്ത്രമൂർത്തിയും രുദ്രാക്ഷം പീഠം പെരമ്പിരിത്യാരുകൾ പൂർവ്വപുണ്യസ്ഥാനത്ത് തെക്കതിൽ വെച്ച് ആരാധിച്ച് അനുഗ്രഹം കിട്ടിയ കുടുംബത്തിൽ പ്രായച്ചിത്ത ഉപചാര സമർപ്പണം ചെയ്ത് അനുകൂലമാക്കിയെടുക്കുക. എന്നെ മറന്നോ എന്ന് ചോദിക്കാൻ പാടില്ല, ഈശ്വരാനുഗ്രഹം വേണം. ഉത്രത്തിമുക്കാൽ അത്തം ചിത്തിരത്തര കന്നിരാശി. കന്നിരാശിക്കാരുടെ സംബന്ധിച്ചോളം തൃക്കേട്ട ഉത്രട്ടാതി മകൈരം തിരുവാതിരൈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വരുന്നെങ്കിൽ ശരിയായിട്ടുള്ള പാപസ്വാമി ഇല്ലെങ്കിൽ നടത്താൻ പാടില്ല, സന്താന ഭാഗ്യത്തിന് ഡിലെ ആകും. അതോടൊപ്പം രണ്ടാമതൊരു കുഞ്ഞിനെ കിട്ടണമെന്ന് താല്പര്യപ്പെട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം അനുകൂലസ്ഥിതി വരുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് മറ്റു കാര്യങ്ങളെല്ലാം പരാജയപ്പെടുത്ത ഈശ്വരാധീനത്താൽ നമുക്ക് ഒരു കുഞ്ഞിനെയും കൂടെ കിട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടന്ന് അത് ഡിവോഴ്സ് വരെ പോകത്തക്ക വണ്ണമുള്ള പ്രശ്നങ്ങൾ അധികരിച്ച് നിൽക്കുന്ന ഫാമിലിയിൽ, കുടുംബങ്ങളിൽ കുട്ടികളെ ഓർത്ത്, കുട്ടികൾക്ക് വേണ്ടിയിട്ട്
പല കാര്യങ്ങളും നമുക്ക് സഹിക്കാനും മറക്കാനും പൊറുക്കാനും പറ്റും. കോടതിയിൽ പോയിട്ട് വരെ തിരിച്ചു ഒന്നിച്ച് വന്ന് ജീവിച്ചിട്ടുള്ള ചരിത്രങ്ങൾ, ഡിവോഴ്സ് ആയിട്ട് വീണ്ടും ഒന്നിച്ച ചരിത്രങ്ങൾ നമ്മുടെ മുന്നിൽ അനവധിയുണ്ട്. അപ്പം ഈ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചിലരുടെ കുതന്ത്രങ്ങളിൽ പെട്ടുന്ന അപവാദങ്ങളും പ്രശ്നങ്ങളും മദ്യം, സാമ്പത്തിക അച്ചടക്കമില്ലായ്മ, സ്ത്രീ വിഷയങ്ങൾ, അതായത് അഭിഹിതമായിട്ടുള്ള വിഷയങ്ങൾ, സ്ത്രീ വിഷയം പുരുഷ വിഷയം വരുമല്ലോ, ഇത് വേട്ടയാടുന്ന സമയമാണ്. അപ്പം ഇവിടെ ഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ഈ വക നെഗറ്റീവുകൾ നമുക്ക് ഒഴിവാക്കിയിട്ടു. എൻ്റെ ഭാര്യ എനിക്ക് എൻ്റെ കുടുംബം, എൻ്റെ ഭർത്താവ് എനിക്ക് എൻ്റെ മക്കൾ കുടുംബം എന്നുള്ള ചിന്താ ഉത്തരവാദിത്വം തിരിച്ചു പിടിച്ചേ പറ്റും. ഇതാരും കൊണ്ടുതരില്ല, നമ്മുടെ ആവശ്യം. ഭാഗ്യസൂക്ത പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് അതിൻ്റെ കറക്റ്റ് ചെയ്യാം. ചിത്രത്തിലെ ചോതി വിഷാദത്തി മുക്കാൽ തുലാം രാശി. തുലാം രാശിക്കാരിലെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ യാത്രാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ബുധൻ്റെ, ഗുരുവിൻ്റെ, ശുക്രൻ്റെ കാലഹോര സമയത്ത് പുറപ്പെടുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്തി അവിടെ വിജയം കണ്ടെത്താനും നേടാനും നമുക്ക് സഹായിക്കും. വളരെ നല്ല സ്നേഹബന്ധങ്ങൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായിട്ട് നിൽക്കാനുള്ള സാധ്യത വിരളമാണ്. കൈവിട്ട് കളയും, നമ്മളെ ദുഃഖിച്ചിട്ട് കാര്യമില്ല, സമയദോഷം കൊണ്ടാണ്. അതോടൊപ്പം പോലീസ് സ്റ്റേഷൻ, കോടതി തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട ചില ശത്രുദോഷങ്ങൾ പതിയിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചു പോയി പറ്റും. സഹായിക്കാൻ പോയാൽ മതി, പ്രതി നമ്മളാവും എന്നുള്ളതാണ് ചുരുക്കം. ജാമ്യം നിന്നാൽ മതി, പൈസ ബാക്കി നമ്മൾ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അത് മാറണം. ഇവിടെ മഹാസുദർശന യന്ത്രം പൂജാമുറിയിൽ വെച്ച് 41 ദിവസം നെയ് വിളക്ക് കത്തിക്കുകയാണ്. എമറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോണ് ധരിക്കുന്നത് വളരെ ഉചിതമാണ്. മരതകം 3 വർഷം വരെ കിടക്കത്തക്ക ഉണ്ടാവും. ശിവക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിച്ച് ധരിക്കുന്നത് ഉചിതമാണ്. വിഷാദത്തെക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി. ആദേപിതരമരുതാം സുമനമേതുമാന സൂര്യസ്യ സന്ദൃശ യുയോധ രുദ്രസൂത്രത്തിൽ വളരെ ശിവജ്ഞാനോദയ ഭാവേന സംശിതോജ്വലി. ശിവം ശിവതരം ശിവജ്ഞാനോദയ ഭാവേന സംശിതോജ്വലി. എല്ലാം ശിവമയം എന്ന് പറയും. ആ ശിവമയത്തിൻ്റെ കൂടെ ശക്തി സാന്നിധ്യം അനുകൂലമായിട്ട് കൂടെ ഉണ്ടാവും. ഇപ്പം ഇവിടെ പറഞ്ഞത് 5 തിങ്കളാഴ്ചയെങ്കിലും ഈ രാശിക്കാരിൽ ജലധാരാ പുഷ്പാഞ്ജലി ചെയ്താൽ തടസ്സങ്ങൾ തൊഴിൽ മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, വീടിൻ്റെ കാര്യത്തിൽ, വസ്തു ഇടപാടിൻ്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിരിക്കുന്ന തടസ്സങ്ങൾ മാറും. എന്തിന് വിദേശത്ത് പോകുന്ന കാര്യങ്ങൾ വരെ ഈ ശിവ സാന്നിധ്യ അനുഗ്രഹം കൊണ്ട് നേടാൻ പറ്റും. വൃശ്ചികൻ്റെ രാശിക്കാരെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവരെ സംബന്ധിച്ചോളം പ്രശ്നങ്ങൾ, പ്രതിബന്ധങ്ങളുള്ളവർക്കും ഇതേ തിങ്കളാഴ്ച, 5 തിങ്കളാഴ്ച ജലധാര പുഷ്പാഞ്ജലി ചെയ്താൽ നാട്ടിൽ ആരെങ്കിലും ചെയ്താൽ അതിൻ്റെ ഫലം അവിടെ കിട്ടും. മൂലം പൂരാട ഉത്തരാടത്തിക്കാർ ധനുരാശി. ധനുരാശിക്കാരിൽ പ്രത്യേകിച്ച് നോക്കുമ്പോൾ കേന്ദ്രാധിപതയ സർവം വീക്ഷിരാവം ശിവേശം തത്തദ്ഭാവം സകല ഭരതം പാപം ദൃഗ്യോഗഹീനം. രോഗാദി ദുരിതങ്ങൾ വരുന്നു, കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രശ്നം. സ്ത്രീകളെ സംബന്ധം യൂട്രസ് സംബന്ധമായിട്ടുള്ള സിസ്റ്റുകൾ, അത് ഉടൻ തന്നെ അതിൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിനെ കണ്ട് ട്രീറ്റ്മെൻ്റ് എടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും. പുരുഷന്മാരെ സംബന്ധിച്ചോളം അത് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നം, ദഹനം, അൾസറിൻ്റെതായിട്ടുള്ള, സ്റ്റോണിൻ്റെതായിട്ടുള്ള കാര്യം. ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതോടൊപ്പം സുബ്രഹ്മണ്യ കവചിത മന്ത്രം ദേഹരക്ഷയുടെ ധരിക്കുന്നത് വളരെ വിശേഷമാണ്. രോഗാനുദുരിത ബന്ധനത്തിൽ നിന്ന് ഒരു മോചനം കിട്ടാൻ സാധ്യതയുണ്ട്. വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ കാണുന്നത് അത് പരിഹാരം ചെയ്ത് നിവർത്തിയിട്ടാണ്. സർപ്പപ്രീതി അയില്യ പൂജ മുടങ്ങിക്കിടക്കുന്നത് തീർക്കുന്നത് നല്ലതാണ്.
നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറയ്ക്ക് വരെ ശാപപാപ ബന്ധന വിമോചന അത് വിദ്യാതടസ്സത്തെ വരും, വിജയ സാധ്യതയെ മംഗലേൽപ്പിക്കും, സന്താന ഭാഗ്യത്തിന് ഡിലേ ആക്കിക്കും, വിവാഹ മംഗല്യ കാര്യങ്ങളെ ഡിലേ ആക്കിക്കും, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ. അപ്പൊ ആ രാഹു ഏത് പൂജ ചെയ്യാം? ധനരാശിക്കാരെ സംബന്ധിച്ചോളം അഭികാമ്യം. ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി. പാണ്ഡിത്യം സുവജത് കലാനിപുണതാം വിദ്യാസ് യുക്തിമതിം കീർത്തിം മൗക്തികാം സിരൗപ്യ മധുര ക്ഷീരാതി വസ്ത്രാംബുഗോ. ഉന്നത വിദ്യാഭ്യാസ യോഗം, പക്ഷേ ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിലേക്ക് എത്തുന്ന സമയത്ത് പ്രതിബന്ധങ്ങൾ വരാം. സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് തടസ്സങ്ങൾ വരും. ഡോക്ടറേറ്റ് സി എക്ക് അഡ്മിഷൻ കിട്ടും, എല്ലാം ഓക്കെ, അരമാർക്കിന് പ്രശ്നം, മെഡിസിൻ എല്ലാ കാര്യങ്ങളും ഓക്കെ, പക്ഷേ ചെറിയ തടസ്സം, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നം. അപ്പം അതുമാണ്. രണ്ടാമത്, ചെയ്യുന്ന ജോലി സ്ഥലത്ത് നമ്മുടെ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടാതെ പ്രൊമോഷൻ സാധ്യതയെ തടഞ്ഞു വയ്ക്കുന്ന അവസ്ഥ. സാമ്പത്തിക കാര്യങ്ങളുടെ പ്രശ്നം, കോടതി വ്യവഹാരത്തിലേക്ക് തൊഴിൽ മേഖലയിലെ തർക്കങ്ങൾ കൊണ്ടെത്തിക്കുന്ന സാധ്യത കൂടുതലാണ്. സംഘടനാപരമായിട്ട് നിൽക്കുന്നിടത്ത് കൂടെ നിൽക്കുന്നവർ നമ്മളെ വലിച്ചു താഴെയിടുന്ന അവസ്ഥ, ദുഃഖവും കഷ്ടതയും തോന്നും. പക്ഷെ സമയദോഷം കൊണ്ട് അനിവാര്യമാണ് ഇതൊക്കെ. പക്ഷെ തിരിച്ചു കയറി വരാൻ പറ്റും, പിടിച്ചു കയറി വരാൻ പറ്റും, നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷെ ആർജവത്വവും ഉത്സാഹവും തളരാൻ പാടില്ല, ഉണ്ടായിരിക്കണം ആർജവത്വവും ഉത്സാഹവും. അതിൽ പുരുഷസൂക്ത യന്ത്രം, ദേഹരക്ഷയുടെ ധരിക്കുന്ന വളർച്ച. സഹസ്ര ശിരുഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠ. പുരുഷസൂക്തത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, എല്ലായിടത്തും ഞാനുണ്ടെന്നുള്ള, എല്ലാം ഞാൻ തന്നെയാണ്. വിരാട് രൂപമായിട്ടുള്ള സങ്കല്പസ്ഥാനത്ത് നിൽക്കുന്ന പുരുഷസൂക്ത മന്ത്രം ജപിച്ച രക്ഷ ധരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലെയും നമ്മളെയും ബാധിച്ചിട്ടുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒരു പരിധിവരെ മറികടക്കാനുള്ള വഴി നമുക്ക് തെളിഞ്ഞു കിട്ടും. അവിട്ടത്തര ചതയം പൊരുരുട്ടാതി മുക്കാൽ കുംഭരാശി, ഈശ്വരാധീന അനുകൂലമാണ്. വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമായിട്ട് നടക്കാനുള്ള യോഗമുണ്ട്. തൊഴിൽ മേഖലയിൽ ഒരു വ്യത്യസ്ത രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി വേറൊരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമുക്ക് പോകാനും വിജയിക്കാനും സാധ്യതയുണ്ട്. പാർട്ട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ അനുകൂല സമയമാണ്. അങ്ങനെ താല്പര്യപ്പെട്ട് പാർട്ട്ണർഷിപ്പിലേക്ക് നിൽക്കുന്നവരെ സംബന്ധിച്ചോളം സാമ്പത്തിക ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തടസ്സങ്ങൾ മാറി മുന്നോട്ട് വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട്. കുടുംബ ദേവാലയത്തിൻ്റെ ദേവപ്രശ്നം നോക്കിയതിൽ കണ്ട പ്രായശ്ചിത്ത പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കുടുംബവക അത് മുന്നോട്ട് പോയി ചെയ്യേണ്ട സമയമാണ്. അങ്ങനെ ഉള്ളവരെ സംബന്ധിച്ചോളം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് നഷ്ടമാണ്, നാളെ അത് ബുദ്ധിമുട്ടും ദുരിതവും ഉണ്ടാക്കും. നമ്മുടെ പങ്ക് കൊടുത്തേ പറ്റൂ. ഇപ്പം എത്ര പൂജകൾ മുടങ്ങിയതും നടക്കാൻ പാടില്ലാതെ നീട്ടിവെക്കാൻ സാധ്യതയായിട്ടുള്ളതെല്ലാം തീർക്കേണ്ട സമയം. എന്നെ മറന്നു എന്നുള്ള ചോദ്യം വരാൻ പാടില്ല. വീട് മാറണമോ വേണ്ടയോ എന്ന് തോന്നും, പക്ഷെ ഉടനെ മാറേണ്ട കാര്യമില്ല. ശരിയായിട്ടുള്ള സമയത്ത് 3 മാസം കൂടെ കഴിയുമ്പോൾ അതിനുള്ള വഴി തെളിയും. ഗൃഹത്തിനകത്ത് അസ്വസ്ഥതകൾ കൂടി വരും. സാമ്പത്തികം വരുന്നതിൻ്റെ ഇരട്ടി ചിലവ്. ലക്ഷ്മി സാന്നിധ്യം ഗൃഹസ്ഥാനത്ത് ഉറയ്ക്കണം. ഭഗവതി പൂജ ഗൃഹസ്ഥാനത്ത് ചെയ്ത് ശ്രീ സൂക്ത കവചിത മന്ത്രം പൂജാമുറിയിൽ വച്ച് നെയ്വിളക്ക് കത്തിക്കുക. മേൽ പറഞ്ഞിട്ടുള്ള തടസ്സങ്ങൾ, പ്രശ്നങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തരും. അവിട്ടത്തര ചതയം പൊരുട്ടാതി മുക്കാൽ കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശാപപാപബന്ധന ദോഷങ്ങളാണ്. ശാപം സർപ്പത്തിനെ സംബന്ധിച്ചോളം, പാപം പിതൃക്കളെ സംബന്ധിച്ചോളം, ബന്ധനം ശത്രുക്കളെ സംബന്ധിച്ചോളം. ഇത് ഒരുപോലെ നമ്മളെ വലയ്ക്കുന്ന അവസ്ഥ, കാര്യങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന അവസ്ഥയുണ്ടാകും.
ഇതിനും ഭഗവതി സേവയും അതോടൊപ്പം സുദർശന ഹോമം ചെയ്യുന്നത് ഉചിതമാണ്. മഹിഷാസുരമർദ്ദിനി യന്ത്രം ഗൃഹസ്ഥാനത്ത് തടരക്ഷയായിട്ട് സ്ഥാപിക്കുന്നത് ഉചിതമാണ്. പുരുട്ടാദിക്കാൽ ഉത്രട്ടാദി രേവതി മീനം രാശി ഭഗവതി സാന്നിധ്യം ഈശ്വര കടാക്ഷമുണ്ട്. ശരിയായുള്ളൊരു പ്രപ്പോസൽ വന്ന് വിവാഹ കാര്യങ്ങൾ അനുകൂലമായിട്ട് ചടവടയെന്ന് നടക്കാനുള്ള സമയമാണെന്നുള്ളതാണ്. മൂന്ന് മാസത്തിനകത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം നടക്കും. ഏജ് ഓവറായി നിൽക്കുന്നവരെ സംബന്ധിച്ചോളം വളരെ അനുകൂല സമയമാണ്. നമ്മുടെ കുടുംബം, നമ്മുടെ സാഹചര്യം, നമ്മുടെ കാര്യങ്ങളുമായിട്ട് ഒത്തിണങ്ങിപ്പോകുന്നൊരു ബന്ധം നടക്കും. രണ്ടാം വിവാഹ യോഗത്തിന് താല്പര്യപ്പെടുന്നു. ഡിവോഴ്സായി അല്ലെങ്കിൽ മരിച്ചുപോയി, ഇനി ഒരു വിവാഹം വേണോ വേണ്ടേ, അങ്ങനെ നിൽക്കുന്നവരെ സംബന്ധിച്ചുള്ള അനുകൂല സമയമാണ്. ശരിയായുള്ള ബന്ധം ജാതക യോഗപ്രകാരം നടക്കാൻ യോഗം. വീടിൻ്റെ മെയിൻ്റനൻസ് സംബന്ധമായുള്ള കാര്യങ്ങളോ ഗൃഹം വെക്കുന്ന കാര്യത്തിലോ ധൈര്യമായിട്ട് ഇറങ്ങാൻ പറ്റിയ സമയമാണ്. തൊഴിൽ സ്ഥലത്ത് അല്ലെങ്കിൽ ബിസിനസ് സ്ഥലത്ത് ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. പേരുദോഷം ഉണ്ടാകാം. ശത്രുദോഷം കാരണം ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ വഴിപ്പെടാത്തതിൻ്റെ വാശി. പക്ഷെ അതിൽ നമ്മൾ വീഴാതെയും തളരാതെയും നിൽക്കണം എന്നുള്ളതാണ്. ഇവിടെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ 5 വെള്ളിയാഴ്ച ഫലാഭിഷേകത്തിനും പുഷ്പാഞ്ജലിക്കും കൊടുക്കുക. നാട്ടുതടസ്സങ്ങൾ മാറും. അതുമാത്രമല്ല, രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും മീനൻ രാശിക്കുണ്ട്. മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറ്റാരുടെക്ക് എന്തിനു വേണ്ടി സഹായിക്കാൻ പോയാലും അതൊക്കെ നടക്കും. സ്വന്തം കാര്യമാണ് തടസ്സം. അത് മാറണം. നമ്മളെ ഉള്ളൂ നമ്മുടെ കാര്യത്തിന്, നമ്മുടെ വീട്ടുകാര്യത്തിന്. മദ്യാസക്തി അതുപോലെ സാമ്പത്തികം മറ്റുള്ളവർക്ക് വേണ്ടി മറിച്ചു കൊടുത്ത് കുഴിയിൽ വീഴുന്ന അവസ്ഥ, അതോടൊപ്പം ചില കാര്യങ്ങളിൽ വിശ്വസിച്ച് അപവാദം കേൾക്കുന്ന അവസ്ഥ, അവിഹിത ബന്ധം, ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. 4-4.5 മാസം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അപ്പം അതിന് പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകാനും ഈ വക നെഗറ്റീവുകൾ നമ്മളെ വേട്ടയാടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് സംഗതി ചെയ്യണം. ഒന്ന്, ത്രിഭൂഷണ സമർപ്പണം. 5 ദിവസം കർപ്പൂരാരതി വിഴിഞ്ഞ് ചന്ദ്രക്കല ശിവനും താലി നവയോനി താലി ഭഗവതിക്കും നാമം പൊട്ട് ശ്രീ വിഷ്ണു ഭഗവാനും സമർപ്പിച്ച് പുഷ്പാഞ്ജലി നടത്തുക. രണ്ടാമതൊരു കാര്യം, കൂർമ്മസ്ഥാലികം വെച്ച് 11 ദിവസം ആരതി ഒഴിഞ്ഞ്, കർപ്പൂരാരതി ഒഴിഞ്ഞ്, വീടിനെ ഒഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിൽ ആമയെ ഒഴുക്കുക. അത് ചെമ്പാമയായാൽ ഉത്തമം. വളരെ അനുകൂലമായിട്ട് കാര്യങ്ങൾ നെഗറ്റീവ് മാറിക്കിട്ടും. പുറന്നാൾ വരുമ്പോഴത്തേക്ക് പുറന്നാൾ ഹോമം ചെയ്യുന്നത് ഉചിതമാണ്. ഈശ്വരാധീന അനുകൂലമായിട്ട് വരും. വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ, എഗ്രിമെൻ്റ് കാര്യങ്ങൾ നടക്കാനുള്ള സമയമാണ്. മുടങ്ങിക്കിടന്നത്, നീണ്ടുപോയത് നടക്കാനുള്ള സമയമാണ്. ഈശ്വരാധീനം അനുകൂലമാണ്. കിട്ടാനുള്ള സാമ്പത്തികങ്ങൾ നമുക്ക് വന്നു ചേർന്ന് കാര്യങ്ങൾ ഒരു പരിധിവരെ മുന്നോട്ട് പോകാനുള്ള വഴി തെളിയുന്ന സമയമാണ്. അപ്പം ഇവിടെ ശിവന് ജലധാരാ പുഷ്പാഞ്ജലി ഒരു 3 തിങ്കളാഴ്ചയെങ്കിലും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. പഠനകാര്യത്തിൽ മന്ദതയുള്ളവർക്ക് ഓർമ്മയില്ല, നാളെയാകട്ടെ എന്ന് മാറ്റി വയ്ക്കുന്നു, അലസത, എപ്പോഴും കളി, മൊബൈലിൽ, വിദ്യാ കൗസ്തുഭ മന്ത്രമോതിരം പൂജിച്ച് ധരിക്കുന്നത് വളരെ 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 വിശേഷമാണ്. ഒരു കോൺഫിഡൻസും ശ്രദ്ധയും, നെക്സ്റ്റ് എക്സാമിന് നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച നിങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചോദ്യങ്ങളും നേരിൽ വിളിക്കുക. നമസ്കാരം.